അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫതുഹുൽ മുഈനിൽ നമ്മൾ ഇതുവരെ നിക്കാഹ്, ഖസ്മ്, നുഷൂസ്, ത്വലാഖ്, റജഅത്ത് പോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് പുതിയ ഒരു ഫസലാണ്, ഫസ്ലുൻ ഫിൽ ഇദ്ദത്തി. ഇദ്ദയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. അതായത് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ, അത് ഭർത്താവിൻ്റെ മരണം കൊണ്ടാകാം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള നിക്കാഹ് എന്നുള്ള ബന്ധം അത് ത്വലാഖ്, ഫസ്ഖ് പോലത്തെ കാരണങ്ങളെ കൊണ്ട് വേർപിരിയുന്നതാകാം. ഏതായാലും ഈ ഒരു അവസരത്തിൽ അവിടുത്തെ ഭാര്യ ആചരിക്കേണ്ട ഒരു കാര്യമാണ് ഇദ്ദ എന്നുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഏതായാലും വ്യത്യസ്ത സ്ത്രീകൾ ഇദ്ദ ആചരിക്കേണ്ടത് വ്യത്യസ്ത രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഭർത്താവ് മരിച്ചു പോയതിനാൽ ഇദ്ദയിരിക്കുന്ന സ്ത്രീയാണ് എങ്കിൽ അവൾ 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദയിലിരിക്കേണ്ടത്. ഓക്കെ, ആ സ്ത്രീ മൗത്തൂഅത്ത് ആവട്ടെ ആവാതിരിക്കട്ടെ, അതായത് മരണപ്പെട്ടു പോയ ആ ഭർത്താവ് ആ സ്ത്രീയെ വഖ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഭർത്താവ് മരിച്ചതിനാൽ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീ അവൾ 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദയിലിരിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി ഭർത്താവ് മരിച്ചതിനാലല്ല, മറിച്ച് ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലിയതിനാൽ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള നിക്കാഹ് എന്നുള്ള ബന്ധം ഫസ്ഖ് കാരണത്താലൊക്കെ വേർപിരിയുന്നതാണ് എങ്കിൽ, ഈ സ്ത്രീ മൗത്തൂഅത്താണെങ്കിൽ മാത്രമേ ഇദ്ദേഹിരിക്കേണ്ടതുള്ളൂ. ആ ഭർത്താവ് ഇവളുമായിട്ട് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഭാര്യ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഇദ്ദേഹിരിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ഇനി ഇത്തരത്തിൽ മൗത്തൂഅത്തായിട്ടുള്ള സ്ത്രീയിൽ തന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ സ്ത്രീ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവളെ ത്വലാഖ് ചൊല്ലിയിട്ടുള്ള ഇവളുടെ ആദ്യ ഭർത്താവിൻ്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇങ്ങനെ ഇവൾ ഗർഭിണിയാണ് എങ്കിൽ അവളുടെ ഇദ്ദ കാലാവധി അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെയാണ്, വലഅ് വരെയാണ്. ഓക്കെ, ഇനി ഇവൾ ഇപ്പോൾ ഗർഭിണിയല്ല എങ്കിലോ പിന്നീട് അവളുടെ ഇദ്ദ പരിഗണിക്കുന്നത് അവളുടെ ഹൈലിനനുസരിച്ചിട്ടാണ്. ഹൈല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഒരു സ്ത്രീക്ക് 9 വയസ്സ് മുതൽ തന്നെ അവളുടെ ശരീരത്തിൽ കാണാവുന്ന ഒരു പ്രതിഭാസമാണ് ഹൈല് എന്നുള്ളത്. അതായത് ഒരു മാസത്തിൽ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ട് അവളുടെ മുൻദ്വാരത്തിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ചാണ് ഹൈല് എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഏതായാലും ഇത്തരത്തിൽ ഹൈല് വരാറുള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ അവളുടെ ഇദ്ദ കാലാവധി 3 ഖുർഉകളാണ്. ഖുർഉ എന്ന് പറഞ്ഞാൽ 2 ഹൈലുകൾക്കിടയിലുള്ള തുഹറിനെക്കുറിച്ചാണ്, ശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ഹൈല് കഴിഞ്ഞു പിന്നീട് അടുത്ത ഹൈല് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ തുഹർ അല്ലെങ്കിൽ ഖുർഉ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ 3 ഖുർഉകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഹൈല് ഉള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇദ്ദയുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിൽ വിവാഹം വേർപെടുത്തപ്പെടുന്ന സ്ത്രീക്ക് ഹൈല് ഇല്ല എങ്കിലോ, അതായത് സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ഒരു നിശ്ചിത വയസ്സെത്തിയാൽ അത് 50 ആണ് 60 ആണ് എന്നൊക്കെ പറയുന്നവരുണ്ട്, ഏതായാലും കുറഞ്ഞ വയസ്സ് ഏറിപ്പോയാൽ അവരുടെ ഹൈല് നിന്നു പോകാറുണ്ട് എന്നുള്ളത് പോലെ ചില സ്ത്രീകൾക്ക് അസാധാരണമായിട്ട് തീരെ ഹൈല് തന്നെ ഉണ്ടാവാറില്ല. ഓക്കെ, ഏതായാലും അത്തരത്തിലുള്ള അവസ്ഥയിലൊക്കെയാണ് ഒരു സ്ത്രീ എന്ത് ചെയ്യപ്പെട്ടത്, ത്വലാഖ് ചൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ഫസ്ഖ് ചെയ്യപ്പെട്ടത് എന്നൊക്കെയുണ്ടെങ്കിൽ അവളുടെ ഇദ്ദ കാലാവധിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് 3 മാസക്കാലമാണ്. ഓക്കെ, അപ്പോൾ 3 മാസമാണ് അവൾ ഇദ്ദയിലിരിക്കേണ്ടത് എന്നർത്ഥം. ഇതാണ് ഇദ്ദ കാലാവധിയെക്കുറിച്ച് നമുക്ക് ചുരുക്കി ഒന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഇദ്ദ എന്നുള്ള ഒരു കാര്യം ശരീഅത്താകാനുള്ള പ്രധാനപ്പെട്ട ഒരു ഹിക്മത്ത് എന്നുള്ളത് അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം അത് മുൻ ഭർത്താവിൻ്റെ കുഞ്ഞിൽ നിന്നും അവൻ്റെ ബീജത്തിൽ നിന്നും അത് ബറാഅത്തായിട്ടുണ്ടോ മുക്തമായിട്ടുണ്ടോ എന്നറിയലാണ്. ഓക്കെ, അതായത് മുൻ ഭർത്താവുമായിട്ട് ഇവൾ വത്വയിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും, അങ്ങനെ ആ വത്വയിലൂടെ ആ ഭർത്താവിൻ്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലുണ്ട് എങ്കിൽ ആ കുഞ്ഞുകൂടി പുറത്തെത്തിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ സ്ത്രീ മറ്റൊരാളുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ, വത്വയിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അല്ലാതെ തന്നെ അതിന് മുമ്പ് തന്നെ മറ്റൊരാളുമായിട്ട് വത്വയിൽ ഏർപ്പെടുകയാണ് എങ്കിൽ പിന്നീട് അവൾക്കുണ്ടാകുന്ന കുഞ്ഞ് അത് ആദ്യ ഭർത്താവിൻ്റെതാണോ അതല്ല ഇപ്പോഴുള്ള ഭർത്താവിൻ്റെതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ലല്ലോ.
അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു മുത്തല്ലഖത്തായിട്ടുള്ള അല്ലെങ്കിൽ നിക്കാഹ് ഫസ്ഖ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ, അവൾ ഹാമിലത്താണ് എങ്കിൽ, ഗർഭിണിയാണ് എങ്കിൽ, അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതോടുകൂടെയാണ് അവളുടെ ഇദ്ദ തീരുന്നത്, പ്രസവം വരെ അവളുടെ ഇദ്ദ നീണ്ടു നിൽക്കുന്നുവെന്നർത്ഥം. ഓക്കെ, എന്നുള്ളതുപോലെ ബാക്കിയുള്ള സ്ത്രീകൾ മൂന്ന് ഖുർഇലായിട്ട് ഇദ്ദ കഴിക്കണമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മൂന്ന് മാസം ഇദ്ദയിലിരിക്കണമെന്ന് പറഞ്ഞ സ്ത്രീകൾ, അവർ ഈ ഒരു സമയത്തോടുകൂടെ അവർക്ക് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് ഒരു സ്ത്രീക്ക് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഗർഭമില്ല എങ്കിൽ അതുപോലെ തന്നെ മറ്റൊരാളുമായിട്ട് ഇവർക്ക് വിവാഹത്തിൽ ഏർപ്പെടാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി ഗർഭമുണ്ട് എങ്കിലോ, ഈ മൂന്ന് മാസം കൊണ്ട് അവർക്കത് വ്യക്തമായെങ്കിൽ, പിന്നീട് ആ ഗർഭം പ്രസവിക്കുന്നതുവരെ അവളുടെ ഇദ്ദ നീണ്ടു ർത്ഥം. ഇദ്ദയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്വഭാവത്തിലുള്ള ബീജങ്ങൾ, ഇന്ദ്രിയങ്ങൾ അവളുടെ ശരീരത്തിലെത്താൻ പാടില്ല. അത് അവളുടെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അതായത് ഒരു പുരുഷനെ തൻ്റെ ഭാര്യയുമായിട്ട് എത്ര തവണ വേണമെങ്കിലും വത്വയിൽ ഏർപ്പെടാവുന്നതാണ്. കാരണം ഓരോ വത്വയിലും ഒരേ സ്വഭാവ ഗുണത്തിലുള്ള സ്പേംസാണ്, ബീജങ്ങളാണ് അവളുടെ ശരീരത്തിലെത്തുന്നത് എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഒരേ സമയം ഒരു സ്ത്രീയുമായിട്ട് രണ്ട് പുരുഷന്മാർ ബന്ധപ്പെടുന്നത് അത് അവളുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്വഭാവത്തിലുള്ള ബീജങ്ങളാണ് അവളുടെ ശരീരത്തിലെത്തുന്നത് എന്നർത്ഥം. ഓക്കെ, സാധാരണ വേശ്യാവൃത്തികളിൽ ഏർപ്പെടാറുള്ള സ്ത്രീകൾക്ക് എയ്ഡ്സ് എന്നുള്ള രോഗം വരാറുള്ളതിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, എയ്ഡ്സ് രോഗം എന്നുള്ളത് ലൈംഗികമായിട്ട് പകരുന്ന ഒരു രോഗമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അതായത് രണ്ട് സ്വഭാവ ഗുണങ്ങളുള്ള ബീജങ്ങൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലെത്തുന്നു, അതാണ് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമായി തീരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മുത്തല്ലഖത്തായിട്ടുള്ള സ്ത്രീയെ പരിഗണിക്കുക. ആ മുത്തല്ലഖത്തായിട്ടുള്ള സ്ത്രീയെ ത്വലാഖ് ചൊല്ലുന്നതുവരെ അവളുടെ ആദ്യ ഭർത്താവ് ഉപയോഗിച്ചിട്ടുണ്ടാകും, അവർ തമ്മിൽ വത്വയിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൾ മറ്റൊരു നിക്കാഹിൽ ഏർപ്പെടുകയും മറ്റൊരു ഭർത്താവ് അവളുമായിട്ട് വത്വയിൽ ഏർപ്പെടുകയും ചെയ്താൽ അത് അവളുടെ ശരീരത്തിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കും. കാരണം രണ്ട് തരത്തിലുള്ള, രണ്ട് സ്വഭാവ ഗുണത്തിലുള്ള സ്പേമുകൾ അവളുടെ ശരീരത്തിൽ ഉണ്ടായിത്തീരുന്നുവെന്നർത്ഥം. ഓക്കെ, അതിനാലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മൂന്ന് ഖുറുഉകൾ കഴിഞ്ഞിട്ട് അവൾ മറ്റൊരു ഭർത്താവുമായിട്ട് വത്വയിൽ ഏർപ്പെടാൻ പാടുള്ളൂ, നിക്കാഹിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത് മൂന്ന് ഖുറുഉകൾ എന്ന് പറഞ്ഞാൽ അവക്ക് ശേഷം മൂന്ന് ഹൈളുകളും ഒരു സ്ത്രീയിലുണ്ടാകുന്നു അല്ലേ. ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് ഓരോ ഹൈളിലൂടെയും ഒരു സ്ത്രീ തൻ്റെ ശരീരത്തിലുള്ള ബീജങ്ങളുടെ, മറ്റൊരു പുരുഷൻ്റെ ബീജങ്ങളായിരിക്കും, ആ ബീജങ്ങളുടെ 1/3 ഭാഗം പുറം തള്ളുന്നുവെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ മൂന്ന് ഹൈളുകളിലൂടെ അവൾ തന്നെ തൻ്റെ ശരീരത്തിൽ ആദ്യമേ ഉണ്ടായിരുന്ന സ്പേമുകൾ മുഴുവനായിട്ടും പുറം തള്ളുന്നു. അതിനുശേഷമാണ് അവൾ എന്ത് ചെയ്യുന്നത്, മറ്റൊരു ഭർത്താവുമായിട്ട് നിക്കാഹിൽ ഏർപ്പെടുകയും വത്വയിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമ്പർക്കം അവളുടെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് കിതാബിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഫസ്ലുൻ ഫിൽ ഇദ്ദത്തി, ഇദ്ദയെക്കുറിച്ചാണ് പറയുന്നത് എന്നർത്ഥം. ആദ്യമായിട്ട് ഇദ്ദ എന്നുള്ള പദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹിയ മഅഖൂദത്തു മിനൽ അദദി, അദദ് എന്നുള്ള പദത്തിൽ നിന്നാണ് ഇദ്ദ എന്നുള്ള ആ കലിമത്ത് എടുക്കപ്പെട്ടിട്ടുള്ളത്. അതിനുള്ള കാരണമെന്താ, ലിഷ്തിമാലിഹ അല അദദി അഖറാഇൻ വഅഷ്ഹുരിൻ ഗാലിബൻ, ലിഷ്തിമാലിഹ ആ ഇദ്ദത്ത് എന്നുള്ള കാര്യം ഉൾക്കൊള്ളിച്ചത് കാരണത്താൽ, അല അദദി അഖറാഇൻ ഖുർഉകളുടെ എണ്ണത്തിൻ്റെ മേലിലും, അഷ്ഹുരിൻ മാസങ്ങളുടെ എണ്ണത്തിൻ്റെ മേലിലും, ഗാലിബൻ സാധാരണഗതിയിൽ. ഓക്കെ, നമ്മളിപ്പോൾ ഖുർഉ കൊണ്ട് എഴുതിയിരിക്കേണ്ട മൂന്ന് ഖുർഉകൾ എന്ന് എണ്ണം പറഞ്ഞിട്ടാണ് നമ്മളൊരു സ്ത്രീയെ പരിചയപ്പെടുത്തിയത്. എന്നുള്ളതുപോലെ നാല് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം എന്നൊക്കെ ഷെഹറിൻ്റെ കണക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ഇദ്ദ കാലാവധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദദ് എന്നുള്ള ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ വരുന്നത് കൊണ്ടാണ് അദദ് എന്നുള്ള പദത്തിൽ നിന്ന് തന്നെയുള്ള ഇദ്ദ എന്നുള്ള പദം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്.
ഇനി അവിടെ ഗാലിബൻ എന്നുള്ള പദപ്രയോഗവും കൂടെ കാണാവുന്നതാണ് അല്ലേ. അതായത് സാധാരണഗതിയിൽ മാസങ്ങളുടെയും ഖുർആകളുടെയും എണ്ണത്തിൻ്റെ മേൽ അവ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, അസാധാരണമായ രീതിയിൽ ഈ എണ്ണങ്ങളൊന്നും പരിഗണിക്കാതെ തന്നെ ഇദ്ദ ഉണ്ടാകാറുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയാണ് എങ്കിൽ അവളുടെ വിഷയത്തിൽ നമ്മൾ ഇദ്ദയായിട്ട് പരിഗണിക്കാറുള്ളത് ഇത്തരത്തിലുള്ള എണ്ണങ്ങളൊന്നും അല്ല, മറിച്ച് അവൾ പ്രസവിക്കുന്നത് വരെയാണ് അവിടെ ഇദ്ദയായിട്ട് നമ്മൾ പരിഗണിക്കാറുള്ളത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നിന്ന് ഗാലിബൻ എന്നിവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി അടുത്തത് ഇദ്ദയുടെ ഷറഅ നിലക്കുള്ള അർത്ഥമാണ്, തഴീഫാണ് പറയുന്നത്. വഹിയ ഷറഅ, ഷറഅ നിലയ്ക്ക് ഇദ്ദ എന്ന് പറഞ്ഞാൽ മുദ്ദത്തിന് ഒരു കാലയളവാണ്. തതറബ്ബസു ഫിഹൽ മർഅത്തു, ആ കാലയളവിലായിട്ട് ഒരു സ്ത്രീ കാത്തിരിക്കും. ലിമാരിഫത്തി ബറാഅത്തി റഹിമിഹ മിനൽ ഹംലി, അവളുടെ ഗർഭപാത്രം ഗർഭത്തിൽ നിന്നും ഒഴിവായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു സ്ത്രീക്ക് തൻ്റെ മുൻ ഭർത്താവിൽ നിന്നും അവളുടെ വയറ്റിൽ ഗർഭമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ കാത്തിരിക്കുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇദ്ദ എന്ന് പറയുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി ഹംലിന് ഒരു സാധ്യതയുമില്ലാത്ത സ്ത്രീയാണ് എങ്കിലോ, അതായത് ഹൈലൊക്കെ നിന്ന് പോയിട്ടുണ്ട്, ഇനി ഗർഭമുണ്ടാകാൻ യാതൊരു സാധ്യതവും ഇല്ലാത്ത സ്ത്രീയാണ് എങ്കിലും അവളും എന്ത് ചെയ്യേണ്ടതാണല്ലോ, ഇദ്ദയിലിരിക്കേണ്ടതാണല്ലോ. അപ്പോൾ അവയെ അവളെ കുറിച്ചാണ് ഇനി പറയുന്നത്, ഔലി തഅബ്ബുദി, അല്ലെങ്കിൽ തഅബ്ബുദിന് വേണ്ടിയിട്ടാണ് അവളാ കാത്തിരിക്കുന്നത് എന്നർത്ഥം. ലി മാരിഫത്തി എന്നുള്ളതിലേക്ക് അത്തുഫാണലി താഴ്ബുദ എന്നുള്ളത് താഴ്ബുദ നിലക്ക് അവൾ കാത്തിരിക്കുകയാണ് എന്നർത്ഥം. ഇനി താഴ്ബുദ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ ഇസ്തിലാഹൻ, താഴ്ബുദ എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹൻ നിലക്ക് സാങ്കേതികാർത്ഥത്തിൽ മാ ഒന്നാണ്. ലാ യുഅഖലു മഅനാഹു, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചിന്തിക്കപ്പെടാൻ കഴിയുകയില്ല. ഓക്കെ, അതായത് അള്ളാഹു തആല പറഞ്ഞതിനാൽ നമ്മൾ ചെയ്യുന്നുവെന്നതല്ലാതെ അതിൻ്റെ കാരണം എന്താണ് എന്ന് ചികഞ്ഞന്വേഷിക്കേണ്ടാത്ത, അത് ചിന്തിച്ചാൽ ലഭിക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇസ്തിലാഹ നൽകി താഅബ്ബുദ എന്ന് പറയുന്നത്. ഓക്കെ, അതുതന്നെ ഇബാദത്തൻ കാന ഔ ഗൈറഹ, ആ മാ എന്നുള്ളത് ഇബാദത്താകട്ടെ അല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തൻ മഹലൻ എന്ന് നമ്മളൊന്ന് ചേർത്ത് വായിക്കണം. അതായത് തനി ഇബാദത്തായിരിക്കട്ടെ, അതായത് നിസ്കാരം പോലത്തെ കാര്യങ്ങളായിരിക്കട്ടെ, ഔ ഗൈറഹ, അല്ലെങ്കിൽ തനി ഇബാദത്തല്ലാത്ത ഈ ഇദ്ദയെ പോലെയുള്ള കാര്യങ്ങളായിരിക്കട്ടെ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അർത്ഥം എന്താണ് എന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഷറാക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചിന്തിക്കപ്പെടാതെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് തഅബ്ബുദ നിലക്ക് ഷറാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ തഅബ്ബുദിന് വേണ്ടിയിട്ടാണ് മർഅത്ത് എന്ത് ചെയ്യുന്നത്, ആ കാലയളവിൽ കാത്തിരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ ഇനി മറ്റൊരു കാരണം പറയുന്നു, ഔ അല്ലെങ്കിൽ അവൾ കാത്തിരിക്കുന്നത് എന്തിനാണ്, ലി തഫജ്ജുഇഹ, അവൾ ദുഃഖം ആചരിക്കാൻ വേണ്ടിയിട്ട്, അലാ സൗജിൻ മാത്ത, മരിച്ചുപോയ ഭർത്താവിൻ്റെ മേൽ. അപ്പോൾ ഏതൊരു ഭർത്താവ് മരിക്കുമ്പോഴും അവിടെയുള്ള ഭാര്യയ്ക്ക് ഒരു ദുഃഖമുണ്ടാകും, സങ്കടമുണ്ടാകും. ആ സങ്കടം അവൾ ആചരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് എന്ത് ചെയ്യുന്നത്, അവൾ ഈ ഒരു കാലയളവിൽ അവൾ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പറയുന്നത് ആ ഒരു കാലയളവിൽ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു ഭർത്താവുമായിട്ട് അവൾ ബന്ധത്തിലേർപ്പെടാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും അടുത്തതായിട്ട് വശുരിയാത്ത് അസോലത്തൻ, അസ്വലൻ എന്നുള്ള നിലക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ഇദ്ദ എന്നുള്ളത് ഷറാക്കപ്പെട്ടിട്ടുള്ളത് സൗനൻ, അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലിന്നസബി, തറവാടിത്വത്തെ. ഓക്കെ, തറവാടിത്വത്തെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. അനിൽ അഖ്തലാത്തി, കൂടിക്കലരുന്നതിൽ നിന്നും. അതായത് ഒരു സ്ത്രീ ഇദ്ദ തീരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഭർത്താവുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുകയും അവർ വത്വയിൽ ഏർപ്പെടുകയും ചെയ്താൽ പിന്നീടുണ്ടാകുന്ന കുഞ്ഞ് അത് ആരുടെ കുഞ്ഞാണ് എന്ന്, ആ കുഞ്ഞിൻ്റെ നെസബ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയൂല. ഓക്കെ, ആദ്യ ഭർത്താവ് വന്നിട്ട് അത് എൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ട് പറയാനൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടിക്കലരും, നെസബ് കൂടിക്കലരും എന്നുള്ള ഒരു കാര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിസ്ഥാനപരമായിട്ട് ഇദ്ദ എന്നുള്ള കാര്യം ഷറഅ ആക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ,
ഇനി നമുക്ക് മത്തിനിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുന്നത് ആ ഭർത്താവിൻ്റെ മരണം കൊണ്ടല്ല എങ്കിൽ, അതായത് ത്വലാഖ് ഫസ്ഖ് പോലത്തെ കാര്യങ്ങളാൽ അവർ തമ്മിലുള്ള നിക്കാഹ് ബന്ധം വേർപിരിയുകയാണ് എങ്കിൽ, ആ സ്ത്രീ മൗത്തൂഅത്തും ആണ് എങ്കിൽ, അതായത് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വത്വയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലേ ആ സ്ത്രീ എന്തിലിരിക്കേണ്ടതുള്ളൂ, ഇദ്ദേഹിരിക്കേണ്ടതുള്ളൂ. അതുതന്നെ ആ സ്ത്രീ സാധാരണഗതിയിൽ ഹൈള് ഉണ്ടാകുന്നവളാണ് എങ്കിൽ അവൾ മൂന്ന് ഖുർഉകളാണ്, മൂന്ന് തുഹറുകളാണ് എഴുതിയിരിക്കേണ്ടത് എന്നും, ഇനി പ്രായാധിക്യം കാരണത്താലോ അല്ലെങ്കിൽ രോഗം കാരണത്താലോ ഹൈള് നിന്നുപോയ ഹൈള് വരാത്ത സ്ത്രീയാണ് എങ്കിൽ അവൾ മൂന്ന് മാസക്കാലമാണ് എഴുതിയിരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനെക്കുറിച്ചാണ് അടുത്തത് കിതാബിൽ വരുന്നത്, ഒന്ന് നോക്കാം. തജിബു ഇദ്ദത്തുൻ, ഇദ്ദ ഇരിക്കൽ നിർബന്ധമാണ്. ലി ഫുർഖത്തി സൗജിൻ ഹയ്യിൻ, ജീവനുള്ള ഭർത്താവ് വേർപിരിയുന്നത് കൊണ്ട്. അപ്പോൾ മരണത്താലല്ല ഭർത്താവുമായിട്ടുള്ള ബന്ധം വേർപിരിയുന്നത്, മറിച്ച് ജീവനുള്ള ഭർത്താവ് വേർപിരിയുന്നു ബി ത്വലാഖിൻ, ത്വലാഖ് കൊണ്ട്. അപ്പോൾ ഭർത്താവ് ഇവളെ ത്വലാഖ് ചൊല്ലി എന്നർത്ഥം. ഔ ഫസ്ഖ് നിക്കാഹ് ഹാളിരിൻ ഔ ഗായിബിൻ, നമ്മൾ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. അതായത് കുറഞ്ഞ അയിബുകൾ ഭാര്യയിലോ ഭർത്താവിലോ ഉണ്ട് എങ്കിൽ ആ അയിബ് കാരണത്താൽ ഇവർ തമ്മിലുള്ള നിക്കാഹ് ബന്ധം ഒഴിവാക്കാനുള്ള അവകാശം മറ്റേ കക്ഷിക്ക്, അതായത് ആ അയിബുള്ളത് പുരുഷനിലാണെങ്കിൽ ഭാര്യയ്ക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് നേരെ തിരിച്ചും. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാവുന്നതാണ് ഒരു വിവാഹത്തോടെ ഒരു ഭാര്യയുടെ മുഴുവൻ ചെലവും നോക്കാനുള്ള, അവളുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിത്യാദി കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് ഭർത്താവിനാണ് അല്ലേ. എന്നാൽ ഒരു ദിവസം വീട്ടിൽ നിന്നും ഭർത്താവ് എങ്ങോട്ടാണ് എന്ന് പറയാതെ ഇറങ്ങിപ്പോയി എന്ന് കരുതുക, അങ്ങനെ ദീർഘകാലം എവിടെയാണെന്നറിയാതെ ആ ഭർത്താവ് കഴിഞ്ഞുവെന്നും കരുതുക. ഈ അവസരത്തിൽ ഈ ഭാര്യയുടെ ചെലവ് നോക്കാൻ, അവൾക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരാളും ഇല്ലാത്ത ഒരു അവസരമായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഭാര്യയ്ക്ക് ആ നാട്ടിലുള്ള ഖാളിയെ സമീപിച്ചുകൊണ്ട് ആ ഭർത്താവും ഇവളും തമ്മിലുള്ള നിക്കാഹിനെ ഫസ്ഖ് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, എന്നാലേ എന്ത് ചെയ്യാനാവുകയുള്ളൂ, ഈ ഭാര്യയ്ക്ക് മറ്റൊരു ഭർത്താവുമായിട്ട് വിവാഹം കഴിക്കുകയും അങ്ങനെ ആ ചെലവ് കൈപ്പറ്റാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിനെക്കുറിച്ചുകൂടി ഇവിടെ ഒരു സൂചനയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫുർഖത്തി സൗജിൻ ഹയ്യിൻ ബി ത്വലാഖിൻ, അത് ത്വലാഖ് കൊണ്ടാകാം. ഔ ഫസ്ഖ് നിക്കാഹ് ഹാളിരിൻ, അല്ലെങ്കിൽ ഹാളിറായിട്ടുള്ള ഒരു ഭർത്താവ് തന്നെ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യുന്നത് കൊണ്ടാകാം എന്ന് പറഞ്ഞാൽ, അത് ഭാര്യയുടെ അയിബ് കാരണത്താൽ ആ ഭർത്താവ് ഫസ്ഖ് ചെയ്തു, അല്ലെങ്കിൽ നേരെ തിരിച്ചുമായി. ഔ ഗായിബിൻ മുദ്ദത്തൻ തവീലത്തൻ, അല്ലെങ്കിൽ ദീർഘകാലം മറഞ്ഞു നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ നിക്കാഹ് ഫസ്ഖ് ചെയ്യുന്നതുമാകാം. അതായത് ഖാളി എന്ത് ചെയ്താലും വേണ്ടില്ല, ഇവർ തമ്മിലുള്ള നിക്കാഹിനെ ഫസ്ഖ് ചെയ്താലും വേണ്ടില്ല. ആ ഫസ്ഖ് ചെയ്യുന്നതോടുകൂടെ അല്ലെങ്കിൽ ത്വലാഖ് ഉണ്ടാകുന്നതോടുകൂടെ അവിടെ ഇദ്ദേഹിരിക്കൽ ആ ഭാര്യയുടെ മേൽ നിർബന്ധമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി എങ്ങനത്തെ ഭർത്താവായിരിക്കണം, വത്വ്, അവൻ വത്വ് ചെയ്തിരിക്കുന്നു, അതായത് ഈ സ്ത്രീ മൗത്തു അതായിരിക്കണം, അത് ഫീ ഖുബുലിൻ ഔ ദുബുരിൻ, അത് ആ സ്ത്രീയുടെ മുൻദ്വാരത്തിലാവട്ടെ പിന്ദ്വാരത്തിലാവട്ടെ അവൾ വത്വ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, ആ ഭർത്താവ് ഇവളെ വത്വ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവൾ എഴുതിയിരിക്കേണ്ടതുള്ളൂ. ഏതിനെതിരായിട്ട്, ബി ഖിലാഫിമ, ഒരു കാര്യത്തിനെതിരായിട്ട്, ഇദാലം യകുൻ വത്വ, ആ പുരുഷൻ ആ ഭർത്താവ് വത്വ് ചെയ്യാത്ത രൂപത്തിനെതിരായിട്ട്, വ ഇൻ വുജിദത്ത് ഖൽവത്തുൻ, ഇവർ തമ്മിലൊരു ഖൽവത്ത് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ശരി. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ മറ്റാരുമില്ലാതെ ഈ ഭാര്യയും ഭർത്താവും മാത്രം തനിച്ചിരിക്കുന്ന അവസരത്തെക്കുറിച്ചാണ് നമ്മൾ ഖൽവത്ത് എന്ന് പറയുന്നത്. അതായത് വത്വയിനുള്ള സാധ്യതകൾ ഉണ്ടായാലും വേണ്ടില്ല, വത്വ് ഉണ്ടായാൽ മാത്രമേ, യഥാർത്ഥത്തിലുള്ള വത്വ് നടന്നാൽ മാത്രമേ ആ സ്ത്രീ ഇരിക്കേണ്ടതുള്ളൂവെന്നർത്ഥം. ഓക്കെ, ഇനി വ ഇൻ തുയുഖീന ബറാഅത്തു റഹിമിൻ, ആ സ്ത്രീയുടെ ഗർഭപാത്രം ബറാഅത്താണ്, അതായത് ഗർഭപാത്രത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പുണ്ടായാലും ശരി അവൾ എഴുതിയിരിക്കേണ്ടതാണ്. കമാഫി സഗീറത്തിൻ വ സഗീരിൻ, എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ഉറപ്പായിട്ടും ബറാഅത്താണ് എന്ന്, ഗർഭപാത്രത്തിൽ മുന്നുള്ള ഭർത്താവിൻ്റെ കുട്ടിയില്ല എന്ന് ഉറപ്പാകുന്നത് എങ്ങനെയാണ്, കമാഫി സഗീറത്തിൻ വ സഗീരിൻ, ചെറിയ സ്ത്രീയും പുരുഷനും തമ്മിലാണ് നിക്കാഹ് നടന്നിട്ടുള്ളത് എങ്കിൽ, അതായത്
ചെറുപ്രായത്തിൽ തന്നെ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം നടന്നുവെന്ന് കരുതുക. അതായത് ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടാകാനുള്ള സാധ്യതയുള്ള വയസ്സിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ നിക്കാഹ് നടന്നിട്ടുണ്ട്, അങ്ങനെ അവർ വത്വയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ അവസരത്തിൽ ആ സ്ത്രീയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എങ്കിലും അവൾ എഴുതിയിരിക്കൽ നിർബന്ധമാണ് എന്നർത്ഥം. ഇനി ഒരു ചെറിയ ആഡിങ്സ് കൂടെയുണ്ട്. ഒരു സ്ത്രീ ശുബഹത്തിൻ്റെ വത്വ ചെയ്യപ്പെട്ടാലും അതുമൂലം അവൾ ഇദ്ദേജിരിക്കേണ്ടതാണ്. ശുബഹത്തിൻ്റെ വത്വൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയാണ് എന്ന് കരുതി മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നതിനെക്കുറിച്ചും, എന്നുള്ളതുപോലെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ നിക്കാഹ് നടന്നു, പക്ഷേ ആ നിക്കാഹ് ഫാസിദായിരുന്നുവെന്ന് സങ്കല്പിക്കുക. എന്തെങ്കിലും ഒരു റുക്കിന് പരിഗണിക്കാത്തതിനാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷർത്ത് നടക്കാത്തതിനാൽ ആ നിക്കാഹ് ഫാസിദായിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ ആ സ്ത്രീയും പുരുഷനും തമ്മിൽ വത്വയിൽ ഏർപ്പെട്ടു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ശുബഹത്തിൻ്റെ വത്വ എന്ന് പറയാവുന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ ഹറാമായിരുന്ന ഒരു വത്വ ഈ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ശുബഹത്ത് മൂലം, തങ്ങൾക്ക് ഹലാലായ വിഷയത്തിലുള്ള ശുബഹത്ത് മൂലം വത്വ നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ശുബഹത്തിൻ്റെ വത്വ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വത്വ നടത്തപ്പെട്ടിട്ടുള്ള സ്ത്രീയാണ് എങ്കിലും അവൾ ഇദ്ദേജിരിക്കൽ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വത്വ മൂലവും ആ പുരുഷൻ്റെ സ്പേം അവളുടെ ഉള്ളിലേക്കെത്താനുള്ള, അങ്ങനെ അതൊരു കുഞ്ഞായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൂടെ പരിഗണിച്ചിട്ടാണ് ഇസ്ലാം ഇവിടെയും ശുബഹത്തിൻ്റെ വത്വയിൻ്റെ അവിടെയും ഇദ്ദേഹം നിർബന്ധമാക്കുന്നത് എന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കുക, വലി വത്വയിൻ, ഒരു വത്വയിന് വേണ്ടിയിട്ടും ഒരു സ്ത്രീ ഇദ്ദേഹിക്കൽ നിർബന്ധമാണ്. എങ്ങനത്തെ വത്വാണ്? ഹസല മാ ശുബഹത്തിൻ ഫി ഹല്ലിഹി, ആ വത്വ ഹലാലാണോ എന്നുള്ള വിഷയത്തിൽ ശുബഹത്തോടു കൂടെ നടന്നിട്ടുള്ള വത്വ എന്നർത്ഥം. അതായത് തങ്ങൾക്ക് ഹലാലാണ് എന്ന് കരുതിക്കൊണ്ടാണ് ആ സ്ത്രീയും പുരുഷനും വത്വയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു വത്വന് വേണ്ടിയിട്ടും ഒരു സ്ത്രീ ഇദ്ദേജിരിക്കൽ നിർബന്ധമാണ്. ഏതുപോലെ കമാഫി നിക്കാഹിൻ ഫാസിദിൻ, ഫാസിദായിട്ടുള്ള നിക്കാഹിൽ വത്വ നടക്കുന്നത് പോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അതേ ഉദാഹരണമാണത്. ഇനി ശുബഹത്തിൻ്റെ വത്വ എന്നുള്ളതിനുള്ള ഒരു താരീഫാണ് അടുത്തത് പറയുന്നത്. വഹുവ, ശുബഹത്തിൻ്റെ വത്വ എന്നാൽ കുല്ലുമ എല്ലാ വത്വുമാണ്. എങ്ങനത്തെ വത്വ? ലം യൂജിബ ഹദ്ദൻ അലൽ വാത്വഇ, വത്വ ചെയ്ത ആളുടെ മേൽ ഹദ്ദിനെ നിർബന്ധമാക്കാത്ത, ഇസ്ലാം നിർദ്ദേശിക്കുന്ന ശിക്ഷാ നടപടിയെ നിർബന്ധമാക്കാത്ത വത്വയെ കുറിച്ചാണ് നമ്മൾ ശുബഹത്തിൻ്റെ വത്വ എന്ന് പറയുന്നത്. നമുക്കറിയാം നിക്കാഹിൻ്റെ ബന്ധമില്ലാതെ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇസ്ലാം വ്യഭിചാരം എന്ന് പറയുന്നത്. അല്ലേ, വ്യഭിചാരത്തെ വലിയ ഒരു ഗൗരവകരമായിട്ടുള്ള കുറ്റമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞു കൊല്ലാനൊക്കെ ഇസ്ലാം പറയുന്നത്. ഓക്കെ, എന്നാൽ ശുബഹത്തിൻ്റെ വത്വ എന്നാലും നമുക്കറിയാവുന്നത് പോലെ നിക്കാഹിൻ്റെ ബന്ധമില്ലാതെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നതാണ്. പക്ഷേ അതുമൂലം ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല? ഹദ്ദ് നടപ്പാക്കാൻ നിർബന്ധമാക്കുന്നില്ല. കാരണം ശുബഹത്ത് കാരണത്താലാണല്ലോ അവർ ബന്ധപ്പെടുന്നത് എന്നതിനാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വത്വയെ കുറിച്ചാണ് ഇസ്ലാം ഹദ്ദ് നിർബന്ധമാക്കാത്ത തരത്തിലുള്ള വത്വയെ കുറിച്ചാണ് നമ്മൾ ശുബഹത്തിൻ്റെ വത്വ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വത്വയിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീയാണ് എങ്കിലും അവൾ ഇദ്ദേജിരിക്കൽ നിർബന്ധമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അതിനെക്കുറിച്ചുള്ള ഒരു ഷെറിയ ഫറ ആണ് വരുന്നത്. ഒന്ന് നോക്കുക, ഫറഉൻ ലാ യസ്തംതിഉ ബി മൗത്വഅത്തിൻ ബി ശുബഹത്തിൻ മുത്തലഖൻ. ലാ യസ്തംതിഉ, ഒരു ഭർത്താവും ഇസ്തിംതാഇൽ അതായത് ആസ്വാദനത്തിൽ ഏർപ്പെടാൻ പാടില്ല, ബി മൗത്വഅത്തിൻ ബി ശുബഹത്തിൻ, ശുബഹത്തൻ നിലക്ക് വത്വ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീയുമായിട്ട്. അതായത് സെയ്ദിൻ്റെ ഭാര്യയെ, സെയ്ദിൻ്റെ ഭാര്യയായിരുന്നു ഖദീജ എന്നുള്ളവർ, ഈ ഖദീജയെ അംബ്ര ശുബഹത്തിൻ്റെ വത്വ ചെയ്തുവെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ഖദീജ എന്ത് ചെയ്യണം? ഇദ്ദേജിരിക്കണമെന്ന് നമുക്കറിയാം. ആ അവസരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ സെയ്ദ് ആ ഭാര്യയുമായിട്ട് ഇസ്തിംതാഅ് നടത്താൻ പാടില്ല. ഓക്കെ, അതായത് അവർ തമ്മിൽ ആസ്വാദനം കണ്ടെത്താൻ പാടില്ല, ശാരീരിക ആസ്വാദനങ്ങൾ പാടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ലാ യസ്തംതിഉ ബി മൗത്വഅത്തിൻ ബി ശുബഹത്തിൻ, ശുബഹത്ത് മൂലം വത്വ ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് ഒരു ഭർത്താവ് ഇസ്തിംതാഅ് ഏർപ്പെടാൻ പാടില്ല. മുത്തലഖൻ, മുത്തലഖൻ എന്ന് പറഞ്ഞാൽ അത് വത്വ കൊണ്ടാവട്ടെ അല്ലാതിരിക്കട്ടെ ഏത് രൂപത്തിലും അവൾ എന്ത് ചെയ്യാൻ പാടില്ല? അവളുമായിട്ട് ആസ്വാദനത്തിൽ ഏർപ്പെടാൻ പാടില്ല. മാതാമത്ത് ഫി ഇദ്ദത്തി ശുബഹത്തിൻ, അവൾ ശുബഹത്തിൻ്റെ ഇദ്ദയിലായിരിക്കുന്ന കാലത്തോളം,
ഓക്കെ ഹംലൻ കാനത്ത് ഗൈറഹു എന്ന് പറഞ്ഞാൽ അവൾ ഹാമിലത്താകട്ടെ ആകാതിരിക്കട്ടെ ഹംലൻ എന്ന് പറയുന്നത് ഇവിടെ ഹാമിലത്തൻ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ അവൾ ഹാമിലത്താകട്ടെ അതായത് ശുബഹത്തിൻ്റെ വത്വ മൂലം ഇവൾക്ക് ഗർഭം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഇവളുമായിട്ട് ആസ്വാദനത്തിൽ ഏർപ്പെടാൻ അവളുടെ ഭർത്താവിന് അവകാശമില്ല ഏതുവരെ ഹത്താ തങ്കലിയ ആ ഇദ്ദ തീരുന്നതുവരെ ബി വലഇൻ അത് വലഇ കൊണ്ടാകാം അതായത് അവൾ ഹാമിലത്താണ് എങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് കൊണ്ടാകാം ഔ ഗൈരിഹി അല്ലെങ്കിൽ നമ്മളിനി പറയാൻ പോകുന്ന തുഹറ് കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് അപ്പോൾ വലഇ കൊണ്ടാവട്ടെ അല്ലാതിരിക്കട്ടെ ആ ഇദ്ദ കഴിയുന്നതുവരെ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഭർത്താവ് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല അതിനുള്ള കാരണം എന്താ ലിഖ്തിലാലിൻ നിക്കാഹി അവിടെയുള്ള നിക്കാഹിന് ഇടർച്ച വന്നത് കാരണത്താൽ സെയ്ദും ഖദീജയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ തമ്മിൽ നിക്കാഹിൻ്റെ ബന്ധമുണ്ട് പക്ഷേ ആ നിക്കാഹ് ഇപ്പോൾ ആ നിക്കാഹിന് ഇടർച്ച വന്നിട്ടുണ്ട് ബി തഅല്ലുഖി ഹഖിൽ ഗൈരി മറ്റൊരാളുടെ ഹഖ് ബന്ധപ്പെട്ടത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ അംറ് ആ ഖദീജയെ വത്വ് ചെയ്യുന്നതോടുകൂടെ പിന്നീട് അംറിന് കൂടി അവകാശപ്പെട്ടിട്ടുള്ള ഗർഭം ആരുടെ വയറ്റിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഖദീജയുടെ വയറ്റിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അംറ് എന്നുള്ള ആ ഗൈറിൻ്റെ ഹഖ് ബന്ധപ്പെട്ടത് കാരണത്താൽ ഈ സെയ്ദും ഖദീജയും തമ്മിലുള്ള നിക്കാഹ് എന്നുള്ള ബന്ധത്തിന് ഇടർച്ച വന്നതിനാലാണ് അവർ തമ്മിൽ ഇസ്തിംതാഅ് ഏർപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത് ഓക്കെ ഇനി ഇത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നത് നോക്കുക ഖാല ശൈഖുന ശൈഖുന തങ്ങൾ പറഞ്ഞു വ മിൻഹു യുഖദു ഈ ഒരു ഹുക്മിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ് എന്ത് അന്നഹു യഹ്റുമു അലൈഹി നദറുഹ അന്നഹു തീർച്ചയായിട്ടും കാര്യം യഹ്റുമു അലൈഹി ആ ഭർത്താവിൻ്റെ മേൽ ഹറാമാണ് സെയ്ദിന് ഹറാമാണ് നദറുഹ തൻ്റെ ഭാര്യയായിട്ടുള്ള ഖദീജയെ നോക്കലും വലൂ ബിലാ ഷഹുവത്തിൻ ഒരു ഷഹുവത്തും ഇല്ലാതെയാണെങ്കിൽ കൂടി അപ്പോൾ ഷഹുവത്ത് ഇല്ലാതെ തന്നെ സെയ്ദിന് ആരെ നോക്കാൻ പാടില്ല ഖദീജയെ നോക്കാൻ പാടില്ല വൽ ഖൽവത്ത് ബിഹ എന്നുള്ളത് പോലെ ആ ഖദീജയുമായിട്ട് ഇവൻ ഖൽവത്തിൽ ഏർപ്പെടാനും പാടില്ല എന്ന് മുൻകഴിഞ്ഞ ആ തഅലീലിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എന്നർത്ഥം ഓക്കെ അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞു അംറിൻ്റെ ഹഖ് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഖദീജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത് കാരണത്താൽ തന്നെ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും ഈ സെയ്ദ് ഖദീജയെ ഇനി നോക്കാനേ പാടില്ല എന്നുള്ളത് പോലെ അവളുമായിട്ട് ഹൽവത്തിൽ ഏർപ്പെടാനേ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഷെയ്ഖുന റഹിമഹുള്ള ആ മസ്അലയിൽ നിന്നും എടുത്തു പറയുന്നത് എന്നർത്ഥം ഓക്കെ ഇനിയാണ് ഇദ്ദ കാലാവധി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക വ ഇന്നമായജിബു ലിമാദുക്കറ തീർച്ചയായിട്ടും ഇപ്പറഞ്ഞ കാരണത്താൽ അതായത് ശുബഹത്തിൻ്റെ വത്വ് ആയാലും വേണ്ടില്ല അല്ലെങ്കിൽ ലി ഫുർഖതി സൗജിൻ ഹയ്യൻ അല്ലേ ജീവനുള്ള ഒരു ഭർത്താവ് വേർപിരിയുന്നതിന് വേണ്ടിയിട്ടായാലും വേണ്ടില്ല ഇവിടെ നിർബന്ധമാണ് ഇന്നമായ ജിബു ലിമാദുക്കറ ഇദ്ദത്തുൻ ഇദ്ദ ഇവിടെ നിർബന്ധമാണ് ബി സലാസത്തി ഖുറൂഇൻ മൂന്ന് ഖുറൂഉകളെ കൊണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് സാധാരണഗതിയിൽ ഹൈള് ഉള്ളവളായിട്ടുള്ള സ്ത്രീയാണ് എങ്കിൽ അവൾ മൂന്ന് ഖുറൂഉകളാണ് ഇദ്ദേഹിക്കേണ്ടത് എന്ന് ഇനി ഇൻഷാല്ലാ വരുന്നുണ്ട് അലാഹുറത്തിൻ തഹീലു എന്ന് ഹൈള് ഇരിക്കുന്ന സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയാണെങ്കിലാണ് മൂന്ന് ഖുറൂഉകൾ ഇദ്ദേഹിക്കേണ്ടത് ഓക്കെ അതാണ് ഇദ്ദത്തുൻ ബി സലാസത്തി ഖുറൂഇൻ വൽ ഖുറൂഉ ഖുറൂഉ എന്ന് പറഞ്ഞാൽ ഹുന ഇവിടെ ഖുർഉ എന്ന് പറഞ്ഞാൽ തുഹ്റുൻ ബൈന ദമൈ ഹൈളതൈനി ഔ ഹൈളിൻ വ നിഫാസിൻ ഓക്കെ ഖുർഉ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈളിൻ്റെ രണ്ട് ദമുകൾക്കിടയിലുള്ള തുഹുറിനെ കുറിച്ചാണ് ശുദ്ധി കാലാവധിയെക്കുറിച്ചാണ് നമ്മൾ ഖുർഉ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ 1 മുതൽ 15 ദിവസം വരെയുള്ള കാലയളവിൽ എന്തുണ്ടാകും മുൻദ്വാരത്തിൽ നിന്നും രക്തം വരുന്നതാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഹൈള് എന്ന് പറയുന്നത് ഓക്കെ പിന്നീട് ആ ഹൈള് നിന്നാൽ പിന്നീട് ഒരു മാസത്തിന് ബാക്കിയുള്ള സമയത്ത് അവൾക്ക് തുഹുറായിരിക്കും അവൾക്ക് ചോര പുറപ്പെടൂല പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത മാസമായാൽ പിന്നെയും സാധാരണഗതിയിൽ അവൾക്ക് എത്ര ദിവസമാണോ ഹൈള് വരാറുള്ളത് അത്ര ദിവസം അവൾക്ക് ഹൈള് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ഹൈലുകൾക്കിടയിലുള്ള ആ തുഹറിനെ കുറിച്ചാണ് ശുദ്ധി ഉള്ള കാലാവധിയെക്കുറിച്ചാണ് നമ്മൾ ഖുർഉ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ഹൈലുകൾക്കിടയിലുള്ള തുഹറാണ് ഔ ഹൈളിൻ വ നിഫാസിൻ അല്ലെങ്കിൽ ഹൈളിൻ്റെയും നിഫാസിൻ്റെയും ഇടയിലുള്ള തുഹറാണ് ഖുർഉ എന്ന് പറയുന്നത് എന്നർത്ഥം ഓക്കെ നിഫാസ് എന്നാൽ പ്രസവരക്തമാണ് എന്ന് നമുക്കറിയാവുന്നതാണ് അതായത് ഒരു സ്ത്രീക്ക് ഗർഭമുണ്ട് എങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാണ് എങ്കിൽ പിന്നീട് സാധാരണഗതിയിൽ അവൾക്ക് ഹൈള് പുറപ്പെടാറില്ല
ഓക്കെ. മറിച്ച് അവളുടെ ഹയലിരക്തമാണ് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ഭക്ഷണമായിട്ട് പരിണമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും പിന്നീട് അവൾക്ക് രക്തം പുറപ്പെടുന്നത് അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നിഫാസ് രക്തമെന്ന്, പ്രസവ രക്തമെന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ചുരുങ്ങിയ കാലയളവൊക്കെ 1 സെക്കൻഡാണ്, ഏറ്റവും കൂടിയ 60 ദിവസം വരെ അത് ഉണ്ടാകാവുന്നതാണ് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഇത്തരത്തിൽ ഹയലിൻ്റെയും നിഫാസിൻ്റെയും ഇടയിലുള്ള ത്വഹറിനെ കുറിച്ച് നമുക്ക് ഖുർഇ എന്ന് പറയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞു, പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൾ നിഫാസിലാണുള്ളത്. ഓക്കെ, അങ്ങനെ നിഫാസ് രക്തവും പുറപ്പെട്ടതിന് ശേഷമാണ് ആ ഭർത്താവ് ഈ സ്ത്രീയെ ത്വലാഖ് ചൊല്ലിയത് എങ്കിൽ പിന്നീട് ഇവൾക്കൊരു ഹയലുണ്ടാകുമല്ലോ. ആ ഹയലിൻ്റെയും കഴിഞ്ഞ ആ നിഫാസിൻ്റെയും ഇടയിലുള്ള ആ ത്വഹറിനെ കുറിച്ച് നമുക്ക് ഖുർഇ എന്ന് പറയാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതൊന്ന് നോക്കുക. ഹയല് അല്ല, ഖുർഇ എന്നാൽ എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഫലോ തല്ലാക്ക, ഇനി ഒരു പുരുഷൻ തലാക്ക് ചൊല്ലുകയാണെങ്കിൽ, മല്ലം തഹിൽ ഔവലൻ, ആദ്യമായിട്ട് ഹയല് പുറപ്പെടാത്ത ഒരു സ്ത്രീയെ ഒരു പുരുഷൻ തലാക്ക് ചൊല്ലി എന്ന് കരുതുക. സുമ്മ ഹാളത്ത്, പിന്നീടാണ് അവൾക്ക് ഹയല് പുറപ്പെട്ടത്. ഓക്കെ, അപ്പോൾ തലാക്ക് ചൊല്ലുമ്പോൾ അതിന് മുമ്പ് വരെ ഹയല് പുറപ്പെടാത്ത സ്ത്രീയായിരുന്നു. അങ്ങനെ തലാക്ക് ചൊല്ലിയതിന് ശേഷമാണ് അവൾ ഹയലിൽ ഏർപ്പെട്ട് അവൾക്ക് ഹൈല് പുറപ്പെട്ടത് എങ്കിൽ ലം യുഹ്സബി സമനുല്ലദി തല്ലഖ ഫീഹി ഖുർആൻ, അവൻ തലാഖ് ചൊല്ലിയിട്ടുള്ള ആ കാലഘട്ടത്തെ ഒരു ഖുർആനായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല, കണക്കാക്കപ്പെടുന്നതല്ല. കാരണം എന്താ? ഇദ് ലം യകുൻ ബൈന ദമൈനി, കാരണം ആ ഒരു കാലഘട്ടം എന്നുള്ളത് രണ്ട് രക്തത്തിന് ഇടയിലായിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഒരു ഖുർആൻ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു രണ്ട് ഹൈലുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഖുർആൻ എന്ന്. അതുവരെ ഹൈലുണ്ടാകാത്ത ഒരു സ്ത്രീ ആയതിനാൽ തന്നെ പിന്നീട് തലാഖ് ചൊല്ലിയതിന് ശേഷമാണല്ലോ അവൾക്ക് ഹയലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ഖുർഉം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അവൾക്ക് വരാനുള്ള ആ ഒരു ഹയലിന് ശേഷം ഇനി 3 ഖുർഉകൾ അവൾക്കുണ്ടാകൽ നിർബന്ധമാണ് എന്നർത്ഥം. ബൽ മറിച്ച് ലാ ബുദ്ധമിൻ സലാസത്തി അത്ഹാരിൻ, അവൾക്ക് 3 ത്വഹുറുകൾ ഉണ്ടാകൽ നിർബന്ധമാണ്. ബഅദൽ ഹയലത്തിൽ മുത്തസിലത്തി ബി തലാഖി, തലാഖുമായിട്ട് ചേർന്ന് വന്നിട്ടുള്ള ഹയലിന് ശേഷം. അപ്പോൾ തലാഖ് ചൊല്ലിയതിന് ശേഷം അവൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഹയലും കഴിഞ്ഞിട്ട് 3 ത്വഹുറുകൾ അവൾ ഇദ്ദേഹിച്ചിരിക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, ഇനി അത്തരത്തിൽ അല്ലാത്ത സ്ത്രീയാണ് എങ്കിലോ, അതായത് ആദ്യം തന്നെ ഹയലുണ്ടാകാറുള്ള സ്ത്രീയാണ്, പിന്നീട് ഒരു തുഹറിൽ വെച്ചിട്ട് അവളുടെ ഹയല് കാലാവധി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഒരു ഭർത്താവ് ആ സ്ത്രീയെ ത്വലാഖ് ചൊല്ലി എന്ന് കരുതുക. അപ്പോൾ ആ അവസരത്തിൽ അവൾ ഇപ്പോഴുള്ള ആ ഒരു തുഹറിനെ തന്നെ ഒരു ഖുർആനായിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ്. അതാണ് അടുത്തത്. വയുഹ്സബു ബഖിയ്യത്തു തുഹരി, തുഹറിൻ്റെ ബാക്കിയുള്ള ഭാഗം പരിഗണിക്കപ്പെടുന്നതാണ്. തുഹറൻ, ഒരു തുഹറായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. ഫീ ഗൈരിഹ, ഇതുവരെ പറഞ്ഞ ആ സ്ത്രീ അല്ലാത്തവളിൽ, അതായത് മുമ്പേ ഹൈല് ഉണ്ടായിട്ടുള്ള സ്ത്രീയാണ് എങ്കിൽ അവളുടെ ഹൈല് കഴിഞ്ഞ് അവളിപ്പോഴുള്ളത് തുഹറിലാണ് എന്ന് കരുതുക. അങ്ങനെ തുഹറിലായിട്ട് 3 ദിവസം അവളുടേത് കഴിഞ്ഞു, അതിനുശേഷമാണ് ആ ഭർത്താവ് ഇവളെ തലാഖ് ചൊല്ലിയത് എങ്കിൽ ഇനി ആ 3 ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ തന്നെ, അത് ഒരു തുഹർ മുഴുവനായിട്ടില്ല എങ്കിലും, ആ ബഖിയ്യത്തു തുഹറിനെ വരെ ഒരു ഖുർആനായിട്ട്, ഒരു തുഹറായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി അടുത്ത 2 തുഹറുകൾ മാത്രമേ അവളിന് ഹൈലിരിക്കേണ്ടതുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.